നാട്ടുകാരത്തെ എനിക്ക് പുല്ല് അന്നും ആ പ്രായത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എന്റെ കോളേജിന് 21-ാമത്തെ വയസ്സിൽ ഞാൻ ഇന്നയാളെ കിട്ടും ഓക്കെ ഇന്നയാളെ കിട്ടും പക്ഷെ എനിക്ക് വേണ്ടത് അവള് ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ വീട് വേണം അപ്പൊ ഇപ്പോഴത്തെ എന്റെ സാലറി കൊണ്ട് എനിക്കത് പറ്റത്തില്ല അപ്പം കൂടുതൽ സാലറി ഉള്ള ജോലി മേടിക്കണം അപ്പോഴാണ് അടുത്ത ദൈവം നമ്മുടെ മുമ്പിലേക്ക് അടുത്തൊരു കമ്പനി വരുന്നത് ഒരു അമേരിക്കൻ കമ്പനിയിൽ എനിക്കൊരു ഓഫർ വരുന്നു ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യുന്നു മറ്റേ കമ്പനിയിൽ അതായത് ആ കമ്പനി ആക്ച്വലി 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെ എടുക്കില്ല പക്ഷെ എന്റെ ഇന്റർവ്യൂവിലുള്ള പെർഫോമൻസും മറ്റുമൊക്കെ വെച്ചിട്ട് അവരെന്നെ ആ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നു അങ്ങനെ ആ കമ്പനിയിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എംപ്ലോയി ആയിട്ട് ചാർജ് എടുക്കുന്നു ഒരു 1 ഇയർ കഴിയുന്നു ഇതേ കണക്ക് ഞാനും അവളും തമ്മിലുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതായത് ഞാനിങ്ങനെ എപ്പോഴും ആഫ്റ്റർ 5 ഇയർ ഞാൻ ഇന്നത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നത് ഇന്നൊരു തീരുമാനം എടുത്താൽ 5 വർഷം കഴിയുമ്പോൾ എന്ത് നടക്കും കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഞാൻ എപ്പോഴും അന്നും ഇന്നൊക്കെ ചിന്തിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നി ഈ ഒരു പക്ഷേ ഈ ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് കാരണം അവൾ എന്നോട് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും സിവിൽ സർവീസ് എഴുതി അഖിലേട്ടൻ വിചാരിച്ചാൽ നടക്കും നിങ്ങൾ എടുക്കാനാണ് എന്നുള്ള രീതിയിൽ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നു പക്ഷേ എന്റെ സാഹചര്യം കൊണ്ട് എനിക്ക് വീണ്ടും പഴയതിലേക്ക് പോകാൻ പറ്റാത്ത അങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് എനിക്ക് തന്നെ ഒരു തീരുമാനം എനിക്ക് തന്നെ സ്വയം തോന്നുകയാണ് ഒരു പക്ഷേ വിവാഹം കഴിച്ചാലും ഭാവിയിൽ ഒരു ഡിവോഴ്സിലേക്ക് എത്തുന്ന ഒരു വിവാഹം നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ആ ചിന്തയിൽ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഒരു പി ഒരു തീരുമാനം എടുക്കുന്നു പക്ഷെ എനിക്ക് അന്നത് ഉൾക്കൊള്ളാനൊന്നും പറ്റിയൊന്നുമില്ല ഞാൻ ഒരുപാട് കരയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അങ്ങനെ ആ ഞാൻ തിരിച്ച് എന്റെ മനസ്സിലൊരു തോന്നൽ വരികയാണ് ഈ ഞാൻ നന്നായി പഠിച്ചു ഞാൻ ഒന്നും എത്താതെ ഞാനിപ്പോ ആക്ച്വലി ഞാൻ ഡിഗ്രി പാസ്സായില്ല കാരണം ഞാൻ ഡിഗ്രി ഇംഗ്ലീഷ് എഴുതിയില്ല അപ്പം അതുകൊണ്ട് BSc മാത്സ് ഹോൾഡർ അല്ല ഞാൻ ഡിഗ്രി ഹോൾഡർ അല്ല